ഇത് ഞാൻ എൻ്റെ കയ്യിൽ കിട്ടുന്ന വാച്ചാണ്. അപ്പം നിങ്ങൾ പറയും ഞങ്ങളൊക്കെ പിന്നെ കാലാണ് കിട്ടുന്നത്. അതെ, പക്ഷെ കഴിഞ്ഞ വീഡിയോയിൽ കാലിൽ വാച്ച് കിട്ടിയ ഒരാളുടെ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തു. അതിനെ കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. ഏത് കാലിൽ വാച്ച് കിട്ടിയ ആളെ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറയാം. വസ്ത്രധാരണം ഓരോരുത്തരുടെ അവകാശമാണെന്ന് ജോക്കുട്ടൻ പറഞ്ഞു. അതെ, ഞാൻ പറഞ്ഞു. വീഡിയോ ഇടുന്നത് ഓരോരുത്തരുടെ അവകാശമല്ലേ. അതെ, ഇപ്പം ഞാൻ എൻ്റെ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് എൻ്റെ അവകാശമാണ്. നമുക്കിഷ്ടമില്ലെങ്കിൽ കാണാതിരുന്നാൽ പോലെ. എല്ലാ കാര്യം അങ്ങനെ പറയാൻ പറ്റത്തില്ല, കാരണം റീൽസിലൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരുപാട് വീഡിയോസൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരാറുണ്ട്. അതൊക്കെ നമുക്ക് കാണാതിരിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വേണമെന്ന് വെച്ചാൽ അഭിനയിക്കാൻ അറിയാത്തവർക്കും പാട്ട് പാടാൻ അറിയാത്തവർക്കും ഡാൻസ് കളിക്കാൻ അറിയാത്തവർക്കും അതൊന്നും ചെയ്യാൻ പാടില്ലേ? ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ സജി സാറൊക്കെ ഓരോ പാട്ട് പാടുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. അത് അത് എന്റെ പേഴ്സണൽ അഭിപ്രായമല്ലേ. ഒരു ഒരാൾ പാട്ട് പാടുന്നത് കേട്ട് എനിക്ക് ചിരി വരുന്നുണ്ടെങ്കിൽ അത് ചിരിക്കാനുള്ള അവകാശം എനിക്കില്ലേ? എൻ മനസ്സിൽ ചൂളും ഇരുളെ മാറ്റും ദുരിതം നീക്കും വിധിയെ തീർക്കും തീയേ. ഞാൻ മുഴുവനൊന്ന് പറഞ്ഞു നിർത്തോട്ടെ. തലയിൽ കളർ ഇടുന്നതും മുടി എങ്ങനെ മുറിക്കണമെന്ന് അവരവർക്ക് തീരുമാനിച്ചോട് ജോക്കുട്ടാ. തീർച്ചയായിട്ടും ഇപ്പൊ ഈ പുള്ളിക്കാരൻ ഈ മുടി എങ്ങനെ ചെയ്തതും അതിൽ കളർ ചെയ്തതൊക്കെ അയാളുടെ ഇഷ്ടമാണ്. അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് എന്റെ അഭിപ്രായമാണ്. എനിക്കത് പറയാനുള്ള പൂർണ്ണ അവകാശമാണ്. ചില ആൾക്കാർ പറയുന്നത് എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഞാൻ ഈ വ്യക്തിയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്തതെന്നാണ്. എനിക്കിത് രണ്ടും ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ ഈ തോക്കിൽ കയറി ഉപയോഗിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കാര്യം ക്ലിയർ ആയിട്ട് കാണാണ്ടാണ് നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നേച്ചും വലിയ വലിയ കമന്റ് ഇടുന്നത്. ഈ വ്യക്തി കാലിൽ വാച്ച് കിട്ടുന്നത് ഈ പെണ്ണിങ്ങനെ നിൽക്കുന്നതും അത് രണ്ടും ക്രിഞ്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുന്നുണ്ടല്ലോ, അതുപോലെ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഡ്രസ്സിങ്ങിന് മാത്രം സപ്പോർട്ട്. ആര് സപ്പോർട്ട് ചെയ്തു? ഈ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ വന്ന ആൾക്കാരുടെ ചിന്താഗതിയാണ് ഞാൻ റിയാക്ട് ചെയ്തത്. ഒരുത്തന്നെ അതിനകത്ത് പറയുന്നുണ്ട് ചട്ടുകാൻ പഠിപ്പിച്ച് വെക്കണമെന്ന്. അത് അവൻ്റെ അഭിപ്രായമാണ്. ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാം, അത് നിങ്ങളുടെ അഭിപ്രായം. അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടു ഇപ്പം എന്നെ കണ്ടു വല്ല മുയലിനെ പോലെ ഇരിക്കണ്ട അത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷേ ഇത് ഇടാൻ പാടില്ല എന്ന് പറയാനുള്ള അവകാശം നിങ്ങൾക്ക് ഇല്ലാന്നാണ് ഞാൻ പറഞ്ഞത്. സോ അഭിപ്രായം പറയുന്നു ഇവിടെ വന്ന് വെച്ച് ആജ്ഞാപിക്കുന്നതും തെറി പറയുന്നതും ദേഷ്യപ്പെടുന്നതൊക്കെ രണ്ടും വ്യത്യസ്ത കാര്യങ്ങളാണ്. മറിച്ച് ഇപ്പോൾ ചെമ്പരത്തി പൂവാണ് ചേരുന്നതെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ തമാശ കമന്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ തമാശയായിരിക്കും, ഓക്കെ. പക്ഷേ ചട്ടുകം പഠിപ്പിച്ച് വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് എന്ത് എന്തഭിപ്രായമാണ്? സോ എന്താണ് പറയുന്നതെന്ന് പോലും മനസ്സിലാക്കാണ്ട് തോക്കിൽ കയറി ഓടിവെക്കുന്നത് പണ്ടേ മലയാളികൾക്കുള്ളതാണ്. പിന്നെ ഈ കമന്റ്സ് ഞാൻ റിയാക്ട് ചെയ്യുന്ന റീസൺ എന്ന് വെച്ചാൽ ഞാൻ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പല യൂട്യൂബേഴ്സും കമന്റ്സ് മൈൻഡ് ചെയ്യാറുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷേ എനിക്ക് കമന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചില കമന്റ്സുകളൊക്കെ എന്നെ തിരുത്തിയിട്ടുണ്ട്. സോ കമന്റ് ചെയ്യുന്നവരെ എനിക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. വലിയ പാരഗ്രാഫിൽ കുറേ എണ്ണങ്ങളൊക്കെ മാസമായിട്ട് കുറെ തെറിയൊക്കെ ആടിയായിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ എനിക്ക് നല്ല രീതിയിൽ കമന്റ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. എൻ്റെ വീഡിയോ ലൈക്കും ചെയ്യാറില്ല, കമന്റ് ചെയ്യാറില്ല, എന്നെ ഇഷ്ടമല്ല. പക്ഷേ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട്. നിങ്ങളൊക്കെ വന്ന് കമന്റ് ചെയ്യുന്ന കഴിയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം ചില കമന്റുകളൊക്കെ എന്നെയും തിരുത്താൻ സഹായിച്ചുണ്ട്. സോ കമന്റുകളൊക്കെ ഇനിയും വേണം. ക്രിഞ്ച് വീഡിയോസ് റിയാക്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അടുത്തൊരു ക്രിഞ്ച് വീഡിയോ ആയിട്ട് ഞാൻ ഉള്ളതന്നെ വരുന്നതായിരിക്കും. ബൈ ഫോർ നൗ.